നിരവധി മലയാള സിനിമകൾ, ഹിന്ദി സിനിമകൾ, പരസ്യചിത്രങ്ങൾ, മെഗാ സ്റ്റേജ് ഷോകൾ ഇതൊക്കെ സംവിധാനം ചെയ്ത് പരീക്ഷണ വ്യഗ്രതയും പ്രതിഭയും തെളിയിച്ച ടി കെ രാജീവ് കുമാറാണ് ഇന്ന് നേരെചൊവ്വയിൽ പങ്കെടുക്കുന്നത്. നേരെചൊവ്വ രണ്ടാം ഭാഗത്തിലേക്ക്. താങ്കൾ ജൂറി ചെയർമാൻ ആയിരുന്നപ്പോഴാണ് വാസ്തവം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് പൃഥ്വിരാജിന് സംസ്ഥാന അവാർഡ് കിട്ടിയത്. അപ്പോൾ അത് അദ്ദേഹത്തിന് കൊടുത്തതിനപ്പുറത്ത് താങ്കളുടെ ഒരു പരാമർശമാണ് വിവാദമായത്. അതായത് ഈ പൃഥ്വിരാജ് ഒരു യുവ നടനാണെന്നതുകൂടി പരിഗണിച്ചു എന്ന്. അങ്ങനെ ഒരു പരിഗണന ആവശ്യമുണ്ട്. അങ്ങനെ അന്നത്തെ ഒരു കോൺട്രവേഴ്സി അത് ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നില്ല. സത്യത്തിൽ ഞാൻ പറഞ്ഞിരുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇതായിരുന്നു. ഈ അവിടെ ഉണ്ടായിരുന്ന പ്രസ് കോൺഫറൻസ് ഉണ്ടായിരുന്ന ആർഗ്യുമെൻ്റ് അല്ലെങ്കിൽ ചോദ്യം ഇതായിരുന്നു, മമ്മൂട്ടി മോഹൻലാലിനും നിലനിൽക്കുമ്പോൾ അതിനേക്കാൾ വലിയ നടനാണോ പൃഥ്വിരാജ് എന്നാണ് ചോദ്യം. ഞാനതിന് പറഞ്ഞ ഉത്തരം, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കാതെയാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. കാര്യം അവാർഡിൻ്റെ അതിൻ്റെ കൃത്യം നിയമത്തിൽ പറയുന്നത് നല്ല നടനെയും നടിയെയും തിരഞ്ഞെടുക്കുക എന്നുള്ളതല്ല, നല്ല സംവിധായകനെയും നല്ല എഡിറ്ററെയും തിരഞ്ഞെടുക്കുക എന്നുള്ളതല്ല. എക്സലൻസ് ഇൻ ആക്ടിങ് ഫോർ എ പീരിയഡ് ഓഫ് 12 months ഫ്രം January 1st of 1 year to the December 31st of that year. ഇറങ്ങിയ സിനിമകളിൽ എക്സലിയിരിക്കുന്ന നടനെയോ നടിയോ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന അവാർഡ് തന്നെ എടുക്കുക, അതിൽ മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടിയപ്പോൾ പാലേരി മാണിക്യത്തിലെ കഥാപാത്രത്തിനാണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. മമ്മൂട്ടിക്ക് മറ്റു ചിത്രങ്ങളുണ്ടായിരുന്നു, ഇപ്പോൾ ലൗഡ് സ്പീക്കർ ഉണ്ടായിരുന്നു, പഴശ്ശിരാജ ഉണ്ടായിരുന്നു, അതിൻ്റെ പേര് പോലും പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു സമഗ്രമായിട്ട് കണക്കിലെടുത്താണെങ്കിൽ സമഗ്രം എന്നല്ല പറഞ്ഞത്. നമ്മൾ പറഞ്ഞത്, ഞാൻ പറഞ്ഞ പോയിന്റ്, ഒരാൾ എക്സൽ ചെയ്യുക, ഒരു പടത്തിൽ ഒരു കഥാപാത്രം ചെയ്ത് എക്സൽ ചെയ്യുന്നതിനാണ് അവാർഡ്. അതിനർത്ഥം മമ്മൂട്ടി അല്ലെങ്കിൽ ആ വർഷം ഉണ്ടായിരുന്ന മറ്റു നടന്മാരും മോശം എന്നുള്ളതല്ല. ഒരു നടനെ സംബന്ധിച്ച് അയാൾക്ക് എക്സൽ ചെയ്യാനായിട്ട് ഒരു അവസരം കിട്ടിയൊരു സിനിമ വന്നു, ഇപ്പോൾ വാസ്തവം എന്നുള്ള സിനിമ വന്നു. ആ വർഷം നമ്മൾ അവാർഡ് ജൂറിയിൽ വന്ന മറ്റ് പടങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു നടൻ എന്നുള്ള നിലയ്ക്ക് ആ കഥാപാത്രത്തിൽ അദ്ദേഹത്തിന് എക്സൽ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ആ വർഷത്തെ ഏറ്റവും നല്ല നടനെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അതിലൊരു തെറ്റുമില്ല. പക്ഷേ അതിനപ്പുറത്ത് മോഹൻലാലിനും മമ്മൂട്ടിക്കും ഒക്കെ ഇത് എപ്പോഴും കിട്ടുന്നതല്ലേ എന്നൊരു ചിന്ത കൂടി ഉണ്ടായോ എന്നാണ് ചോദ്യം. തീർച്ചയായിട്ടും ഇല്ല. ഇതിനകത്ത് ഏറ്റവും വലിയൊരു സംഗതി ഞാൻ പറയട്ടെ, ഈ അവാർഡിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ കോൺട്രവേഴ്സി എപ്പോഴും നടക്കുന്നത് ഈ ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുന്നത് ഈ കഥാപാത്രത്തിന് കിട്ടാമല്ലോ, അല്ലെങ്കിൽ ഇന്ന കഥാപാത്രമാണല്ലോ ഇത്തവണത്തെ ബെസ്റ്റ് ആക്ടർ. ഇപ്പം നമ്മൾ മീഡിയ വഴിയും തന്നെ പറയുന്നത് എന്തായിരിക്കും, അവസാന റൗണ്ടിൽ മമ്മൂട്ടിയും മോഹൻലാലും തിലകനും ജഗദീഷ് കുമാറും എന്നൊരു വാർത്ത വരും. സത്യത്തിൽ അങ്ങനെ ഒരു അവാർഡ് ജൂറിയിൽ ഒരിക്കലും അങ്ങനെ പല റൗണ്ടുകളേ ഇല്ല. സത്യത്തിൽ ഒറ്റ റൗണ്ടല്ലേ ഉള്ളൂ. കാര്യം സിനിമകൾ കണ്ടിട്ട് അവസാനം ഓരോരുത്തരുടെ അഭിപ്രായ പ്രകടനങ്ങളിലൂടെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ അതിനകത്ത് സംഭവിക്കുന്നത് നമ്മുടെ മുന്നിൽ കാണുന്ന സിനിമകളുടെ പ്രസൻറ്റേഷൻ. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, പലരും ഇഗ്നോർ ചെയ്യുന്നൊരു കാര്യമാണ്. ഞാൻ അവാർഡ് ജൂറി ചെയർമാനായിരിക്കുന്ന സമയത്ത് ബഹുഭൂരിപക്ഷം പ്രിൻ്റുകളും മോശമായിരുന്നു, ഫുൾ സ്ക്രാച്ചും പല സിനിമകളുടെയും പല സീനുകളില്ല. ഷോട്ടുകൾ ഈ തിയേറ്ററിൽ ഓടിയ പ്രിൻ്റ് വളരെ കെയർലെസ് ആയിട്ടാണ് ഇവിടെ അയക്കുക. അവാർഡിനൊരു പ്രിൻ്റ് അയച്ചു, അതിന് ഏറ്റവും നല്ല സിനിമാറ്റോഗ്രാഫി അവാർഡ് പ്രതീക്ഷിക്കുന്ന ക്യാമറാമാൻ വെയിറ്റ് ചെയ്യുകയാണ്. ഞങ്ങൾ കാണുന്ന പ്രിൻ്റ് ഏറ്റവും മോശപ്പെട്ട പ്രിൻ്റാണ്. അതിൽ ഏറ്റവും നല്ല സൗണ്ട് റെക്കോർഡിങ്ങിന് അവാർഡ് പ്രതീക്ഷിക്കുന്ന ആളായിരിക്കും, സൗണ്ടേ ഉണ്ടാവില്ല. ഏറ്റവും നല്ല നടൻ്റെ പെർഫോമൻസ് വരുമ്പം, അപ്പോൾ ഒരു അവാർഡിനൊരു പ്രോഡക്റ്റ് അയക്കുമ്പോൾ അതിൻ്റെ സംവിധായകനും അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മാതാവിനും അവരുടെ പ്രോപ്പർ പ്രോഡക്റ്റ് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പലപ്പോഴും അവാർഡിന് അയക്കുന്ന സിനിമയുടെ നിർമ്മാതാവിൻ്റെയും അല്ലെങ്കിൽ സംവിധായകൻ്റെ ഇനിഷ്യേറ്റീവ് ഇല്ലാത്തതുകൊണ്ട് വളരെ ശോചനീയമായ ഒരു അവസ്ഥ. ഞാൻ പറയട്ടെ, പലപ്പോഴും നല്ല പല സിനിമകളുടെയും മോശപ്പെട്ട പ്രിൻ്റാണ് അവാർഡ് ജൂറിയുടെ മുമ്പിൽ വരുന്നത്. ജൂറി ചെയർമാനായ ആ അനുഭവം താങ്കളെ എന്താണ് പഠിപ്പിച്ചത്? അതിൻ്റെ പേരിൽ ഒരുപാട് വിമർശനങ്ങളുണ്ടായി, വധഭീഷണി വരെ ഉണ്ടായി എന്നൊക്കെ. അല്ല, പക്ഷെ ഞാൻ അതിനകത്ത് കാണുന്നത്, ഇപ്പം ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആയിട്ടല്ലോ അതിൻ്റെ അവാർഡ് ഉണ്ടായത്. നമ്മുടെ മുമ്പിൽ വന്ന സിനിമകളും നമുക്കൊരു ജൂറിയും ഉണ്ടായിരുന്നു. ആ ജൂറിയുടെ മുമ്പിൽ നിന്നിട്ട് നമ്മളെടുത്ത ചില തീരുമാനങ്ങൾ, രണ്ട് മൂന്ന് കാര്യങ്ങൾ അതിനകത്ത് എനിക്ക് കോൺട്രവേഴ്സി സംബന്ധിച്ച്. ഇപ്പോൾ ആര് ജൂറി ചെയർമാനാണ്, ഇപ്പം തന്നെ നമുക്കറിയാമല്ലോ. കാര്യം ഇവിടെ ജൂറി ചെയർമാനാവാനോ ജൂറി അംഗങ്ങളാവാനോ മലയാളികളാരും തയ്യാറല്ല, ഈ കോൺട്രവേഴ്സി ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണല്ലോ ഇനിയിപ്പോൾ സബ്ടൈറ്റിൽ ചെയ്ത പ്രിൻ്റ് വേണമെന്ന് ഇനി വീണ്ടും പറയേണ്ടതായ സിനിമ പുറത്തുനിന്ന് ആൾക്കാരെ ഇറക്കുമതി ചെയ്യേണ്ട സിറ്റുവേഷൻ വരുന്നതിന്. കാര്യം ഇത്ര നിസ്സാര കോൺട്രവേഴ്സി ഈ പറയുന്നത്ര വലിയ പ്രശ്നമുണ്ടോ? അപ്പോൾ താങ്കൾക്ക് എതിരെ അതിൻ്റെ പേരിൽ ചില വിമർശനങ്ങൾ ഉണ്ടായി, കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. അതൊക്കെ വെറുതെ ഉദ്ദേശിച്ചിട്ട് പറയുന്നതാണ്. അല്ല, അതിനകത്ത് ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ അതിനുശേഷം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ പൃഥ്വിരാജിന് തന്നെ ആ വർഷത്തെ മറ്റ് പ്രൈവറ്റ് ആയിട്ടുള്ള എല്ലാ അവാർഡുകളും അദ്ദേഹത്തിന് തന്നെ കിട്ടുകയും ചെയ്തു. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ ഇപ്പോൾ ഇങ്ങനൊരു അനാലിസിസ് നടത്തുമ്പോൾ എപ്പോഴും നമുക്ക് തെറ്റുപറ്റുന്നത് ഈ വാസ്തവം. ഇപ്പം ഞാൻ വാസ്തവം ഒരു എക്സാമ്പിളായിട്ട് പറയാം, അതിൽ പൃഥ്വിരാജ് അഭിനയിച്ചത് എങ്ങനെയാണ് എന്ന് ആര് കണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഈ അനാലിസിസ് നടത്തുന്നവർ അത് കണ്ടിട്ടുണ്ടോ? ഉണ്ടാവില്ല. അപ്പോൾ അനാലിസിസ് വളരെ പ്രീകൺസീവ്ഡാണ്. അപ്പം ഞാനീ ഇപ്പോൾ പൃഥ്വിരാജ് എക്സൽ ചെയ്തു എന്ന് നമ്മൾ പറയുമ്പോൾ മലയാള സിനിമ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ നടനുള്ള ആദരവല്ലല്ലോ അത്. എക്സൽ ചെയ്യാനായിട്ട് ഞാൻ പറയട്ടെ, ഇപ്പോൾ ഒരു വൺ ടൈം പെർഫോമൻസ് പ്രതാപോത്തൻ തകരയിൽ ഈ എക്സൽട്ട് അങ്ങനെ ഒരു അവാർഡ് അന്നുണ്ടായിരുന്നെങ്കിൽ അന്ന് പ്രതാപോത്തിന് കൊടുത്തുകൊണ്ട് മലയാള സിനിമ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ നടനല്ലോ അവാർഡ്. ആ അവാർഡ് ഇപ്പോൾ ഞാനൊരു സിനിമയിൽ, ഞാൻ നല്ല ആക്ടറാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്, എനിക്ക് അനുയോജ്യമായിട്ടൊരു സിനിമ ഒന്ന് ഞാൻ ചിലപ്പോൾ നടനായെങ്കിൽ ചിലപ്പോൾ എനിക്കൊരു സ്റ്റേറ്റ് അവാർഡ് കിട്ടിയെന്നിരിക്കും. കാര്യം എനിക്ക് ടൈലർ മെയ്ഡ് ആയിട്ടുള്ള എൻ്റെ ഫിസിക്കും എൻ്റെ ബോഡി ലാംഗ്വേജും അനുസരിച്ച് ഞാൻ ഭയങ്കര ആക്ടർ ആണെന്ന് തോന്നുന്ന ഒരു സിനിമയിൽ ഞാൻ അഭിനയിച്ചാൽ ഒരു സിനിമയിൽ ചിലപ്പോൾ ഞാനൊരു നല്ല നടനായി തോന്നാം. അല്ല അതിൻ്റെ അയാളാണോ നല്ല നടൻ? അല്ല, അതാണല്ലോ നമ്മുടെ ഒരു ജൂറിയുടെ മുന്നിൽ വരുന്ന ചിത്രങ്ങളെ വെച്ചിട്ട് അസസ് ചെയ്യാൻ. ജൂറിക്ക് ആ പരിമിതി ഉണ്ടെന്നാണ് താങ്കൾ പറയുന്നത്? അല്ല, പരിമിതിയല്ലല്ലോ. ഒരു അവാർഡ് കമ്മിറ്റിയിലേക്ക് ഇപ്പോൾ കാൻസിലാണെങ്കിലും ഓസ്കാറിനാണെങ്കിലും ഒരു വർഷത്തെ ഒരു പീരീഡിൽ വന്നിരിക്കുന്ന സിനിമകളിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ വിധിക്കപ്പെടുമ്പോൾ അവിടെ ഒരു നല്ല നടനാണ് എന്ന് അറിയവേ തന്നെ മോഹൻലാൽ മമ്മൂട്ടി എന്ന് പറഞ്ഞ രണ്ടുപേരും അത് ഗംഭീര നടന്മാരാണെന്ന് മനസ്സിൽ ഉറപ്പിച്ച് വിശ്വസിക്കുന്ന ജൂറിയാണല്ലോ നമ്മളെല്ലാവരും. അല്ല, മോഹൻലാൽ മമ്മൂട്ടി മാത്രമല്ല, അവരെല്ലാം ഉള്ളപ്പോൾ അപ്പോൾ ഇതിനകത്ത് വലിയ ഇപ്പോൾ ജഗതി ചേട്ടനെ സംബന്ധിച്ചും ഒക്കെ നമുക്കിതിനകത്ത് അതും പലരും ശ്രദ്ധിക്കാതെ കൂടുന്നൊരു കാര്യമുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി നിയമം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, നായക നടനായിട്ട് അഭിനയിച്ചാൽ മാത്രമേ ഏറ്റവും നല്ല നടൻ അവാർഡ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ജഗതി ചേട്ടനെ പോലൊരു നടൻ എപ്പോഴും എക്സൽ ചെയ്യുന്നത് നായക നടനായിട്ടല്ല. ഇപ്പോൾ വാസ്തവത്തിൽ തന്നെ അതിനകത്ത് അതിഗംഭീരമായി ജഗതി ചേട്ടൻ അഭിനയിച്ച റോളുണ്ട്. അതിന് ജഗതി ചേട്ടന് അവാർഡ് കൊടുക്കണമെന്ന് എനിക്ക് പേഴ്സണൽ അഭിപ്രായം ഉണ്ടെങ്കിലോ ഈ ജൂറി അംഗങ്ങൾക്ക് പേഴ്സണൽ അഭിപ്രായം ഉണ്ടെങ്കിലോ ഒരു മെയിനായിട്ടുള്ള നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതിന് ആൾക്കാണ് ബെസ്റ്റ് ആക്ടർ. മറ്റേ ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടർ എന്ന് തരം താഴപ്പെടുകയല്ല, അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ വരുമ്പോൾ ആ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്താ? അപ്പോൾ ജൂറിക്ക് സാറ്റിസ്ഫൈങ് ആയിട്ട് ചെയ്യുന്നത് എന്താ? ഒരു സ്പെഷ്യൽ ജൂറി അല്ലെ ജൂറി എന്ന് പറയുന്നത് അത് പലപ്പോഴും അതൊരു അഡ്ജസ്റ്റ്മെൻറ്റ് അവാർഡായിട്ട് കണക്കിലെടുക്കുന്നതാണ്. പക്ഷേ ലോകത്തൊരിടത്തും ഈ ഒരു ജൂറി അവാർഡിന് ഒരു മെയിൻ അവാർഡിന് ഇക്വലൻ്റ് പൊസിഷനിങ് ആണ് സത്യത്തിൽ. ഇപ്പോൾ വാസ്തവത്തിൽ ഞങ്ങൾ ഇവിടെ ഒരു പ്രോത്സാഹന സമ്മാനമായിട്ടാണ് കാണുന്നത്. സത്യത്തിൽ ജൂറിയുടെ ഒരു മെൻഷൻ എന്ന് പറയുന്നത് മഞ്ജു വാര്യർക്ക് ശബനാസ്മിക്ക് ബെസ്റ്റ് ആക്ട്രസ് കിട്ടുന്ന ആ വർഷം കണ്ണെഴുതിപ്പൊട്ടും തൊട്ടിന് മഞ്ജു വാര്യറിന് സ്പെഷ്യൽ ജൂറി മെൻഷനാണ് കണ്ണെഴുതിപ്പൊട്ടുന്നത്. ഇറ്റ് ആസ് ഗുഡ് ആസ് ദ ബെസ്റ്റ് ആക്ട്രസ് എന്നുള്ളതാണ് അതിൻ്റെ സത്യത്തിൽ. ഈ കേരളത്തിൽ എല്ലാ കാര്യത്തിലും രാഷ്ട്രീയ പക്ഷപാതം വളരെ പ്രകടമാണ്. അത് താങ്കൾ പഠനകാലത്ത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ എങ്ങനെയാണ് താങ്കൾ ഈ കോൺഗ്രസ് ഭരിച്ചപ്പോൾ ചലച്ചിത്ര അക്കാദമി ചെയർമാനായി? ഞാനിപ്പോഴും എനിക്കും അതിനെപ്പറ്റി പലപ്പോഴും ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യമാണ്. കാര്യം UDF അധികാരത്തിൽ വരുന്ന സമയത്ത് മുന്നോട്ട് മന്ത്രി കാർത്തികൻ സാറാണ് എന്നെ നമ്മൾ തമ്മിൽ കാണുകയും എൻ്റെ ബയോഡേറ്റ വാങ്ങുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് ഇങ്ങനൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത്. അപ്പം ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് അതിൻ്റെ ക്രൈറ്റീരിയ എങ്ങനെയാണ്. ഒന്നുകിൽ ശ്രീ ജി കാർത്തികേയൻ അദ്ദേഹത്തിന് എന്നെ പറ്റിയുള്ള ഒരു പൂർണ്ണമായ വ്യക്തിപരമായിട്ടുള്ള എന്നെ പറ്റിയുള്ള വിശ്വാസമോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള അദ്ദേഹത്തിൻ്റെ വിചാരം ഒന്ന്. അതുകൂടാതെ ഞാൻ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ AK ആൻ്റണിയെ ഒരു നിയമസഭ നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മുറിയിൽ വെച്ച് ശ്രീ ജി കാർത്തികേയനും അദ്ദേഹവും ഞാനും കൂടെ പോയി കാണുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അതായത് ഞങ്ങൾ വിശ്വസിച്ച് ഏൽപ്പിക്കുകയാണ്, അത് നന്നായി നടക്കണം എന്ന് മാത്രമാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ ഒരു പെർസ്പെക്റ്റീവിലല്ല അന്ന് ഞാൻ അതിനകത്ത് വന്നു എന്നുള്ളത് എനിക്ക് വളരെ ക്ലിയറായ രണ്ട് മൊമെന്റ്സ് ആണ്. ആ വിശ്വാസം കാക്കാൻ താങ്കൾ ശ്രമിച്ചു എന്നാണ് പറയുക. തീർച്ചയായിട്ടും. പക്ഷേ അതിനുശേഷം വന്ന അക്കാദമി അംഗങ്ങൾ അല്ലെങ്കിൽ അക്കാദമി നേതൃത്വം അവർക്കും ആ വിശ്വാസം കാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് വിലയിരുത്തുന്നുണ്ടോ? അല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ച അപ്പം ഞാൻ പറഞ്ഞത് അക്കാഡമിയുടെ ഫങ്ഷനിങ്ങിൻ്റെ ഒരു സംഭവമാണ്. കാര്യം ഞാൻ UDF ഭരിക്കുന്ന കാലത്ത് ചെയർമാനായിരിക്കുമ്പോൾ എനിക്ക് കിട്ടിയൊരു ഫ്രീഡം അസാധ്യ ഫ്രീഡമായിരുന്നു. ഒന്ന്, അവിടുത്തെ ഏത് തീരുമാനങ്ങളും അവിടുത്തെ ജനറൽ കൗൺസിലോ അല്ലെങ്കിൽ അവിടുത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ പോസിറ്റീവായിട്ട് സർക്കാർ കണ്ടിരുന്നു എന്നുള്ളതുകൊണ്ട് നമ്മുടെ ആക്ടിവിറ്റീസിന് വളരെ എക്സ്റ്റെൻസീവായിട്ടുള്ള കുറേ ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാം. അല്ല, ഇപ്പോഴത്തെ അക്കാദമിക്ക് ആ സ്വാതന്ത്ര്യം ഇല്ല എന്നൊരു സൂചന അതിലുണ്ടോ? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. ഈ അക്കാദമിക്ക് അവർ കുറേ കൂടെ കോൺക്രീറ്റ് ആയിട്ട് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാനായിട്ട്, അതായത് നേരത്തെ ഇപ്പം ഞാൻ ചെയർമാനാകുന്നതിന് മുമ്പ് ഷാജിയൻ കരുണും ശ്രീ അടൂരും ഒക്കെ ചെയർമാനായിരുന്നതിന് ശേഷമാണല്ലോ ഞാൻ വരുന്നത്. ആ സമയത്ത് ഈ തുടങ്ങിയ സമയത്തുള്ള പല കാര്യങ്ങളും നടപ്പിലാക്കുന്നൊരു പ്രോസസ്സിൽ ഈ അക്കാദമി ആ പ്രോസസ്സ് പല തരത്തിലേക്ക് അവർ എക്സ്റ്റെൻസീവ് ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന്, ഈ പാഠ്യവിഷയമാക്കി ഇതിനെ മാറ്റുന്നതിനുള്ള തീരുമാനത്തിനകത്ത് അക്കാഡമിയുടെ ഇൻവോൾവ്മെൻറ്റ്, അതുപോലെ തന്നെ ഇപ്പോൾ ഇൻഡസ്ട്രിയുടെ ഇപ്പോഴത്തെ ഉള്ള ക്രൈസിസിൽ അക്കാഡമിയെ സർക്കാർ കൂടുതൽ ഇടപെടുത്തുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് ഒരു കുറേ കൂടെ ഈ അക്കാഡമിയുടെ ആദ്യ കാലങ്ങളിൽ മനസ്സിൽ കണ്ടിരുന്ന വിഷൻ നടപ്പിലാക്കുന്നതിനകത്ത് കുറേയധികം സ്റ്റെപ്പുകൾ ഈ അക്കാഡമിയുടെ ഭാര്യകൾക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സിനിമയുടെ പ്രതിസന്ധിയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഈ സിനിമയുടെ പ്രതിസന്ധികൾ അത് ഏത് തരത്തിലുള്ളതായാലും അത് പരിഹരിക്കുന്നതിൽ എന്തെങ്കിലും പങ്ക് ചലച്ചിത്ര അക്കാദമിക്ക് വഹിക്കാൻ കഴിയുമോ, അതോ സർഗാത്മകമായ കാര്യങ്ങൾ മാത്രമേ അവർക്ക് ഇടപെടാൻ കഴിയുള്ളൂ? അല്ലേ, അക്കാഡമിയുടെ ഒരു ഏറ്റവും വലിയൊരു പൊസിഷനിങ്ങിൻ്റെ ഒരു പ്രശ്നം കിടക്കുന്നത്, നമ്മളിപ്പം ഈ നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ ട്രാജിക് ആയിട്ടുള്ള സംഗതി എന്ന് പറഞ്ഞാൽ ഇത്രയും അപാരമായ വിഷനോടുകൂടിയായിരിക്കും പല സംഗതികളും നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ അക്കാഡമിയുടെ ബൈലോ വായിച്ചു കഴിഞ്ഞാൽ അതിഗംഭീര ആ ബൈലോ യൂറോപ്പിലോ അല്ലെങ്കിൽ അമേരിക്കയിലോ ഒക്കെ ആരെങ്കിലും വായിച്ചു കഴിഞ്ഞാൽ എന്തൊരു കൺവിക്ഷനാണ് നമുക്കും തോന്നുന്നത് സിനിമയെ പറ്റി. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അക്കാഡമിയുടെ ഒരു ഫങ്ഷനിങ്ങിന് പറ്റിയ പ്രോപ്പർ ഒരു ഫണ്ടിങ് നമുക്ക് ഇല്ല. ഒന്ന്, പിന്നെ അങ്ങനെ ഫണ്ടിങ് ഇല്ലാത്ത ഒരു ഓർഗനൈസേഷനാണ് അക്കാഡമി. ഈ അക്കാഡമി എന്താണ് മലയാള സിനിമയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്? മലയാള സിനിമയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ട് വേണ്ടത് അറ്റ്ലീസ്റ്റ് മലയാള സിനിമയുടെ തന്നെ ഒരു ആർക്കൈവ് ഉണ്ടാകുക. പിന്നെ ഇവിടെ മലയാള സിനിമയിലെ സംവിധായകർക്കും വളർന്നു വരുന്ന ചെറുപ്പക്കാർക്കുമൊക്കെ ലോക സിനിമയും പരിചയപ്പെടുത്തുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ആർക്കൈവൽ പർപ്പസിന് പോലുമുള്ള ഫണ്ട് അക്കാഡമിക്കില്ല. ഇൻഡസ്ട്രിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യാനായിട്ട്, ഇൻഡസ്ട്രിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട്, അതായത് ഇൻഡസ്ട്രിയെ എഡ്യൂക്കേറ്റ് ചെയ്യാനായിട്ട് ടെക്നോളജിയെ, അല്ലെങ്കിൽ മാസ്റ്റർ ഫിലിം മേക്കേഴ്സിനെ, ന്യൂ ട്രെൻഡ്സ് ഇൻ വേൾഡ് സിനിമ, ന്യൂ ട്രെൻഡ്സ് ഇൻ ടെക്നിക്, ഹൗ പ്രൊഡക്ഷൻ ക്യാൻ ബി ലെസൻഡ്, ബഡ്ജറ്റ് എങ്ങനെ തീരുമാനിക്കാം, ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്തം അക്കാഡമിക്കുണ്ട്. താങ്കൾ സിനിമയിൽ ആദ്യ അവസരം കൊടുത്ത കുറേ ആളുകളുണ്ട്. ഇപ്പോൾ ഊർമിള തന്നെ അവിടെ ഹിന്ദിയിൽ രംഗിയിലേക്ക് വരുന്നതിന് മുമ്പാണ് ചാണക്യനിലെ നായികയായിട്ട് വന്നത്. രവി കെ ചന്ദർ എന്ന് പറയുന്ന ക്യാമറാമാൻ, അതുപോലെ രാജീവ് രവി, മോഹൻ സിത്താര എന്ന സംവിധായകൻ, സംഗീത സംവിധായകൻ, ശ്രീനിവാസ് എന്ന സംഗീത സംവിധായകൻ, അതുപോലെ വേണുഗോപാൽ എന്ന ഗായകൻ, അങ്ങനെ ഒരുപാട് പേർക്ക് താങ്കൾ അവസരം കൊടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ താങ്കൾക്ക് തന്നെ പിടിച്ചാൽ കിട്ടാത്ത ദൂരത്തേക്ക് ഇവരൊക്കെ പിന്നീട് പോകുന്നത് കണ്ടിട്ട് താങ്കൾക്കുണ്ടായ വികാരം എന്താണ്? എൻ്റെ ജഡ്ജ്മെൻറ്റ് വളരെ ശരിയാണെന്നുള്ളതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ചാരിതാർത്ഥ്യം എപ്പോഴും തോന്നിയിരിക്കുന്നത്. നമ്മളൊരാളെ ഇപ്പം നമ്മളൊരു നിമിത്തം മാത്രമാകുന്നു. ഇപ്പം വേണു എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പോൾ വേണു ഒരു നല്ല സിംഗറാണെന്നുള്ള എൻ്റെ ഒരു ബോധ്യമാണ് ഞാൻ നവോദയയിൽ പറയുകയും 1 മുതൽ 0 വരെ പാടുന്നു. മോഹൻ സിത്താര ഞങ്ങളുടെ കൂടെ വയലിൻ വായിച്ചുകൊണ്ടിരുന്നതാണ്. ഞങ്ങൾക്കൊരു ബാൻഡ് ഉണ്ടായിരുന്നു. ആ ബാൻഡിലൂടെ വയലിൻ വായിച്ചിരുന്ന ഒരു മോഹൻ സിത്താരയ്ക്ക് ആ ടാലൻ്റ് ഉണ്ടെന്ന് എൻ്റെ ഒരു ജഡ്ജ്മെൻറ്റാണ്. അപ്പോൾ അത്തരത്തിലുള്ള ജഡ്ജ്മെൻറ്റുകൾ പലപ്പോഴും നമ്മൾ ഇപ്പോൾ ഊർമിളെ എന്ന് പറയുന്ന നടിയെ കാസ്റ്റ് ചെയ്യുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സംഭവം നടന്നിട്ടുണ്ട്. അതായത് ആ പടത്തിൽ ചാണക്യൻ കണ്ടാൽ അറിയാം, അവരുടെ മുഖത്തേക്കാൾ കൂടുതൽ ആ പടത്തിൽ അവരുടെ കാലുകളാണ്, നമ്മുടെ അവരുടെ കൊലിസിട്ട കാലാണ് ആ പടത്തിൽ ഏറ്റവും കൂടുതൽ ഷോട്ട്സ് ഉള്ളത്. ആകെപ്പാടെ 2 സീനിനെങ്ങാണ്ട് അവരുടെ മുഖം നമ്മൾ അതിനകത്ത് കാണിക്കുന്നുള്ളൂ. അപ്പോൾ അവരെന്നോട് സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ചോദിച്ചു, നിങ്ങളെന്നെ അല്ല രാജീവ് ജി, നിങ്ങളെന്നെ കാസ്റ്റ് ചെയ്യുമ്പോൾ യു നെവർ ലുക്ക്ഡ് അറ്റ് മൈ ഫീറ്റ്, യു ലുക്ക്ഡ് അറ്റ് മൈ ഫേസ് ആൻഡ് കാസ്റ്റ് അറ്റ് മീ ഇൻ ദ ഫിലിം എന്ന് പറഞ്ഞപ്പോഴാണ് ഞാനും ആലോചിക്കുന്നത് കാര്യം. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഊർമിളെ കാസ്റ്റ് ചെയ്യുന്നത് ആലോചിക്കുമ്പം എനിക്ക് തോന്നുന്നത് അത് പലപ്പോഴും സംഭവിക്കുന്നത് അവർ നമുക്ക് തരുന്ന ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് നമ്മളുമായിട്ടൊരു മീറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവായിട്ട് മ്യൂസിക് ഡയറക്ടർ നമ്മളുമായിട്ട് അയാൾ മ്യൂസിക് ഡയറക്ടർ ആക്കാമെന്ന് ആലോചിക്കുന്നത് ഇവർ നമ്മളുമായിട്ട് എവിടെയെങ്കിലും കാണുന്ന ഒരു സ്പേസിൽ അവർ തരുന്ന ഒരു പോസിറ്റീവ് വൈബ്രേഷൻ കൊണ്ടാണ്. ഒരുപക്ഷെ അവരെ എൻ്റെ സിനിമകളിൽ ചിലപ്പോൾ പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ പറ്റിയെന്ന് വന്നിട്ടുണ്ടാവില്ല, പക്ഷേ അവർ കൃത്യമായി അവരുടേതായ പൊസിഷൻസിൽ വന്നു എന്നുള്ളതൊരു ഇപ്പോൾ ആലോചിക്കുമ്പോൾ സന്തോഷമുള്ളൊരു കാര്യമാണ്. അടുത്ത കാലത്ത് കേട്ടതാണ് മമ്മി ആൻഡ് മീ എന്ന സിനിമയുടെ നായികയായ അർച്ചന കവിയുടെ അമ്മയായിട്ട് അഭിനയിക്കാൻ ഒരു നടിയെ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല, ആരും സമ്മതിച്ചില്ല. അവസാനം ഉർവശിയെ തന്നെ വിളിക്കേണ്ടി വന്നു. കാരണം ഉർവശി അതുപോലൊരു റോള് അച്ചുവിൻ്റെ അമ്മയിൽ അഭിനയിച്ചതായതുകൊണ്ട് മറ്റൊരാൾക്ക് കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നിട്ട് കൂടി കഴിഞ്ഞില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഇങ്ങനെ ഒരു മാറ്റം സംഭവിക്കാത്ത എന്തുകൊണ്ടാണ്? അല്ല, എനിക്കത് ബേസിക്കലി തോന്നുന്നത്, ഇപ്പം ഞാൻ ആ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ പോലും പലപ്പോഴും എനിക്ക് തോന്നുന്നു അങ്ങനത്തെ റോളുകളിലേക്ക് ആൾക്കാരെ കിട്ടാതെ വരണമെങ്കിൽ 2 ഇഷ്യൂസ് ഉണ്ട്. ഒന്ന്, ഇപ്പം അത് ചെയ്യാനായിട്ടൊരു എക്സൈറ്റ്മെൻറ്റ്, ഒരു നല്ല നടികളെയോ നല്ല നടനെയോ നമ്മൾ സമീപിക്കുമ്പോൾ ഒരു ഡയറക്ടറുടെ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ മോഹൻലാലിനെ ഞാൻ പോയി എൻ്റെ സുഹൃത്താണ് എന്ന് വെച്ചിട്ട് ഞാൻ ഡെയിലി അദ്ദേഹത്തിനെ കാണുന്ന ഒരാളെന്നുള്ള നിലയ്ക്കോ വെച്ചിട്ട് ഞാൻ ഡെയിലി പോയി കഥ പറയാറില്ലല്ലോ. കാര്യം അദ്ദേഹം എന്ന് പറയുന്ന നടൻ, എൻ്റെ സുഹൃത്തുമല്ല. വെൻ ഐ കൺസിഡർ ഹിം ആസ് ആൻ ആക്ടർ, ആ ആക്ടറെ കോമ്പീറ്റ് ചെയ്യാനായിട്ട് ഒരു ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് വളരെ ചലഞ്ചിങ് ആയിട്ട് അദ്ദേഹം പോലും ചിന്തിക്കാത്തൊരു കഥാപാത്രത്തിന് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മുമ്പിൽ പോകേണ്ട കാര്യമില്ല. അപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് ഇപ്പം നമ്മുടെ ഇവിടെ നാട്ടിൽ എക്സിസ്റ്റ് ചെയ്യുന്ന പല കലാകാരന്മാരും പ്രത്യേകിച്ച് നടീനടന്മാർ വളരെ കഴിവുള്ള ആൾക്കാരെ യൂട്ടിലൈസ് ചെയ്യുന്ന തരത്തിൽ കഥാപാത്രങ്ങൾ സിനിമയിൽ ഉണ്ടാവുന്നില്ലല്ലോ. നായക നടന്മാർക്ക് ഒരു ഇമേജ് ഉണ്ടെന്ന് പറയാറുണ്ട്. അപ്പോൾ അവർ ആ ഇമേജിനെ കുറിച്ച് എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുകയും അത് പ്രോജക്റ്റ് തിരഞ്ഞെടുക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുന്നു. നടിമാർക്കും അങ്ങനെ ഒരു ഇമേജ് വിചാരമുണ്ട് എന്ന് താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ? ഇപ്പോൾ താങ്കളുടെ സിനിമ കണ്ണെഴുതി പൊട്ടും തൊട്ടിൽ മഞ്ജു വാര്യർ അവതരിപ്പിച്ച വേഷം ഒരുപക്ഷെ കുറച്ച് നെഗറ്റീവ് ടച്ച് ഉള്ളതാണ്. ഇപ്പോൾ അങ്ങനെ ഒരു വേഷം ഒരുപക്ഷെ ഒരു നടിക്ക് കൊടുത്ത് അഭിനയിക്കാൻ തയ്യാറുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. കാര്യം ഞാൻ പറയുന്നത് ഇതിനകത്ത് ഈ ഇമേജിനെ ഒരു നടനോ നടിയോ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് സംഭവിക്കുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊരു ഇമേജ് ഉണ്ട് എന്ന് തെറ്റിദ്ധരിച്ച് കഥാകൃത്തുക്കളും സംവിധായകരും നിർമ്മാതാക്കളും കൂടെ അതേ ഇമേജ് നിലനിർത്താനുള്ള സിനിമകൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം കിടക്കുന്നത്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞു വന്ന കാര്യമാണ് മോഹൻലാൽ എന്ന് പറയുന്നത്. ഞാൻ മോഹൻലാലിനെ എടുത്തു പറയുന്നത് എനിക്ക് അടുത്ത് പരിചയമുള്ള ഒരു നടൻ എന്നുള്ള നിലയ്ക്കാണ്. ഇത്രയും പൊട്ടൻഷ്യലുള്ള ഒരു ആക്ടറിന് അത്രയും പൊട്ടൻഷ്യലുള്ള കഥകൾ തിരക്കഥകൾ ഇവിടെ ഉണ്ടാവുന്നുണ്ട്. അതാരും ചർച്ച ചെയ്യുന്നില്ല. അതിഗംഭീരമായി അഭിനയിക്കാൻ പറ്റുന്ന നടീനടന്മാർ നമുക്ക് ക്യാരക്ടർ ആർട്ടിസ്റ്റിലുണ്ട്. തിലകൻ, നെടുമുടി വേണു, KPS ലളിത, ഇവരുടെയൊക്കെ പൊട്ടൻഷ്യൽ ഒരു 80-കളിലെ തുടക്കം മുതൽ 80 കാലഘട്ടത്തിൽ 80-ൽ അവസാനം വരെ എന്തുമാത്രം സിനിമകളുണ്ടായി. ഭരത് ഗോപിയും നെടുമുടി വേണുവും നായകന്മാരാകുകയും വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള സിനിമകളുണ്ടായിട്ടില്ലേ? അല്ല, അങ്ങനെ ഒരു തിരക്കഥ ഉണ്ടായാൽ അതിനുവേണ്ടി ചെലവഴിക്കാൻ, അത് കേൾക്കാൻ ഇവർക്ക് സമയമുണ്ടോ? തീർച്ചയായിട്ടും. കാര്യം അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ഞാൻ പറയാം. പവിത്രം എന്നുള്ള സിനിമ മോഹൻലാൽ അന്നത്തെ അദ്ദേഹത്തിൻ്റെ ഇമേജ് വെച്ചിട്ട് 96-ൽ ആ ഇമേജ് വെച്ചുകൊണ്ട് അദ്ദേഹം അങ്ങനൊരു ക്യാരക്ടർ ചെയ്യാൻ എങ്ങനെ തയ്യാറാവും ഇമേജ് നോക്കുന്നൊരു നടനാണെങ്കിൽ? അപ്പോൾ ഇമേജിനപ്പുറത്ത് ആ കഥാപാത്രത്തിന് ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് പെർഫോമൻസ് ഡിമാൻഡ് ചെയ്യുന്നു. അദ്ദേഹത്തിന് വളരെ ഡിഫറെൻ്റായിട്ട് ചെയ്യാൻ പറ്റും. ഇത് തന്നെയായിരിക്കും ശ്രീ മമ്മൂട്ടിയുടെ ഒരു നടൻ എന്നുള്ള നിലയ്ക്ക് വളരെ ഡിഫറെൻ്റായിട്ട് ഒരു കഥാപാത്രമായിട്ട് അദ്ദേഹത്തിനോട് തീർന്നാൽ തീർച്ചയായിട്ടും അദ്ദേഹം ചെയ്യും. പൊന്തന്മാടം അദ്ദേഹം ചെയ്തു, പുട്ടുറുമീസ് എന്നുള്ള പടം ചെയ്തു, അതിനകത്ത് ഇമേജ് നോക്കിയിട്ടില്ലല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവിടെ ലാക്കിംഗ് ആയിട്ടുള്ളത് ഇവിടെ നിൽക്കുന്ന റിസോഴ്സസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മലയാളത്തിലെ ഏറ്റവും വലിയ ട്രാജിക്കായിട്ട് ആരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യം, ഇന്ത്യൻ സിനിമ റൂൾ ചെയ്യുന്ന എല്ലാ ടെക്നീഷ്യൻസും മലയാളികളാണ്. റസൂൽ പൂക്കുട്ടി ഉൾപ്പെടെ, സന്തോഷ് ശിവൻ, രവി കെ ചന്ദ്രൻ, സന്തോഷ് തുണ്ടി, രവി വർമ്മൻ, ഇന്ത്യയിലെ ഏറ്റവും ഹൈലി പെയ്ഡ് ആർട്ട് ഡയറക്ടർ സാബു സിറിലിൻ്റെ അസിസ്റ്റൻസ് ആയിട്ടുള്ള കുറേയധികം ആൾക്കാരെല്ലാം ഹിന്ദിയിലാണ്. ഇവരെ ഒന്നും മലയാള സിനിമ എന്താ ഐഡൻറ്റിഫൈ ചെയ്യാത്തത് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് പ്രിയദർശനെ പോലുള്ള സംവിധായകരും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മലയാള സിനിമയ്ക്ക് ഇവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയ, അതായത് സാബു സിറിലിനെ നമ്മൾ മലയാള സിനിമയിലേക്ക് ഇനി കൊണ്ടുവരാനായിട്ട് കാശ് കൊടുത്ത് കൊണ്ടുവരാൻ പറ്റത്തില്ല. കാര്യം കോടിക്കണക്കിന് രൂപ വാങ്ങിക്കുന്ന ആർട്ട് ഡയറക്ടറാണ് സാബു സിറിൽ. സാബു സിറിലിന് മലയാള സിനിമ ചെയ്യാൻ എന്താണ് ഇനി ക്യാച്ച്? പൈസയല്ല, ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റ്, ചലഞ്ച്. അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പം പഴശ്ശിരാജ പോലൊരു സിനിമ ഉണ്ടാകുന്നു. അതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വർക്ക് ഓഫ് ആർട്ട് ചെയ്യാൻ അവസരം ഉണ്ടെങ്കിൽ മാത്രമേ സാബു സിറിനെ മലയാള സിനിമയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അല്ല, അങ്ങനെ താല്പര്യജനകമായ ഒരു പ്രോജക്റ്റ് ഉണ്ടായാൽ പൈസ കണക്കിലെടുക്കാതെ ഇവരൊക്കെ ചെയ്തു തരുമെന്ന് ഒരു വിശ്വാസം മാത്രമല്ലേ? 100% ചെയ്യും. കാരണം കണ്ണെഴുതിപ്പൊട്ടും ചെയ്യുമ്പോൾ സാബു സിറിനും രവികേന്ദ്രനും റെമുനറേഷൻ സംസാരിക്കാതാണ് എൻ്റെ കൂടെ വർക്ക്. പക്ഷേ ആ കാലം സിനിമയിൽ നിന്ന് പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇല്ല, ഒരിക്കലും അല്ല. കാര്യം ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള സംഗതി കൊടുത്താൽ, അതായത് ഒരു ക്യാമറമാന്, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ബേസിക്കലി ഞാൻ പറയുന്നത് ഇപ്പോൾ ഞാൻ എന്തുകൊണ്ടൊരു സിനിമ ചെയ്യുന്നില്ല എന്നിപ്പോൾ എന്നോട് ചോദിച്ചാൽ എനിക്ക് ചലഞ്ചിങ് ആയിട്ടൊരു വിഷയം ഉണ്ടെങ്കിൽ ഞാനൊരു സിനിമ ചെയ്യുന്നുള്ളൂ. ഇതൊരു ജോലിയായിട്ട് ശമ്പളക്കാരനായിട്ട് ഒരു മാസത്തിൽ 3 മാസത്തിലൊരു സിനിമ ചെയ്യുക, ഇത്ര ശമ്പളം വാങ്ങിക്കുക, ഒരു വീട് വയ്ക്കുക, അല്ലെങ്കിൽ എൻ്റെ ഒരു അങ്ങനെയായിരുന്നെങ്കിൽ എനിക്ക് ബാങ്കിൽ ജോലി ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ പ്രൊഫഷനിലേക്ക് വരുമ്പോൾ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കാൻ ഞാൻ മണ്ടത്തരങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാനും ഈ റുട്ടീൻ ഒരു ഫിലിം മേക്കറായി പടം ഇല്ലാത്തതുകൊണ്ട് ഏതെങ്കിലും പടം ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് ഞാനും പടം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പഠിച്ചത് അത് വെറും ഒരു ശമ്പളക്കാരൻ്റെ ജോലി മാത്രമാണ്. ഞാൻ അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ള ഒരു സാധനം എനിക്ക് വരുമ്പോൾ മാത്രമേ എനിക്ക് ഏത് നടനെയും, ഈ ശ്രീ മമ്മൂട്ടി പറയുന്നുണ്ടല്ലോ, മമ്മൂട്ടി മോഹൻലാൽ ഏത് ഇൻ്റർവ്യൂവിലും പറയുന്നതാണ്, ഏത് പുതിയ സംവിധാനം ഞാൻ ഡേറ്റ് കൊടുക്കാം, എക്സൈറ്റിംഗ് ആയിട്ടൊരു പ്രോജക്റ്റ് വരട്ടെ. അല്ല, ഇപ്പോൾ താങ്കൾക്ക് പറ്റിയ തെറ്റുണ്ടല്ലോ, അതായത് അനാവശ്യമായിട്ടുള്ള സിനിമകളെടുത്ത് അതിനി ആവർത്തിക്കില്ല എന്ന് ഉറപ്പിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉറപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഞാനിപ്പോൾ മലയാളത്തിൽ സിനിമയായിട്ട് എത്രയോ വർഷമായി. ഞാൻ ശ്രീനിവാസൻ്റെ ഒരു തിരക്കഥ കിട്ടുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തു. മലയാള സിനിമ തരാത്ത എന്ത് സ്വാതന്ത്ര്യമാണ് താങ്കൾക്ക് ഹിന്ദി സിനിമ തന്നത്? അവിടുത്തെ ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒന്ന് അങ്ങനെ സ്വാതന്ത്ര്യം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചാണ് ഞാൻ സത്യത്തിൽ ഹിന്ദി സിനിമയിലേക്ക് പോയത്. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഇതിനകത്ത് ആ രണ്ട് പടങ്ങളും മലയാളികൾ തന്നെ അതിൻ്റെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് വന്നു എന്നുള്ളതുകൊണ്ട് എന്നെ സംബന്ധിച്ചൊരു ഹിന്ദി പടം ചെയ്യുന്ന എക്സൈറ്റ്മെൻറ്റ് ഈ രണ്ട് പടങ്ങളിലും ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ അവർ മോശക്കാരായിരുന്നു എന്നുള്ള അർത്ഥത്തിലില്ല. പക്ഷേ ഹിന്ദിയിലുള്ളൊരു സാധ്യത ഞാൻ കണ്ടത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വിഷയങ്ങൾ ഹാൻഡിൽ ചെയ്യാനായിട്ട്, പ്രത്യേകിച്ച് ഒരു മാൻ വുമൺ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ഈ വളരെ ഫോൾസ് ആയിട്ടുള്ള മൊറാലിറ്റിയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില ഇൻറ്റൻസ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ ചെയ്യാനുള്ളൊരു അവസരം അവിടെ ഉണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഞാൻ ചോദിക്കട്ടെ, ഇതുവരെ കണ്ട ടി കെ രാജീവ്കുമാറാണോ ശരിക്കുള്ള രാജീവ്കുമാർ, അതോ ഇനിയും താങ്കളുടെ ദിവസങ്ങൾ ഒരു നാൾ വരും എന്ന് പ്രതീക്ഷിച്ചിരിക്കണം? അല്ല, ഞാൻ അങ്ങനൊരു അത്തരത്തിലൊരു വളരെ ഡ്രീമി ആയിട്ടുള്ള ഒരാളല്ല. പക്ഷേ എനിക്ക് ചില കോൺക്രീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ എക്സ്പീരിയൻസ്, അതായത് താങ്കൾ ഈ നമ്മൾ ചർച്ച തുടങ്ങുമ്പോൾ സൂചിപ്പിച്ച പോലെ രാശിയോ അല്ലെങ്കിൽ തടസ്സങ്ങളോ ഒക്കെ അല്ലെങ്കിൽ ഫോക്കസ് ഇല്ലായ്മയൊക്കെ ഈ ശ്രീനിവാസനുമായിട്ടുള്ള എൻ്റെ അസോസിയേഷൻ, ഈ സിനിമയ്ക്ക് ഉള്ള അസോസിയേഷൻ, ഞാനത് വളരെയധികം ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം. താങ്കൾ ആദ്യം പറഞ്ഞ അതേ കാര്യങ്ങൾ ശ്രീനിവാസൻ എന്നോട് സൂചിപ്പിക്കുകയുണ്ടായി. അതായത് രാജീവ് ഇനി സിനിമയിൽ ഫോക്കസ് ചെയ്യണം, രാജീവ് പല കാര്യങ്ങളും ചെയ്തു, പല കാര്യങ്ങൾ ഇഷ്ടംപോലെ ചെയ്തല്ലോ, അത് നിർത്തണം, രാജീവ് സിനിമയിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്ന് എന്ന് അതിനകത്ത് എന്തോ ശ്രീനിവാസന് എന്നൊരു ചേട്ടന് തുല്യനായി നിന്നുകൊണ്ട് അഡ്വൈസ് ചെയ്തു. ഇപ്പോൾ താങ്കളും തുടങ്ങിയത് അങ്ങനെയാണ്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തിട്ട് ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു കരിയർ വൈസ് എടുത്തിരിക്കുന്ന ഡിസിഷൻ എന്ന് പറയുന്നത് ഐ ഷുഡ് സ്റ്റിക്ക് ടു സിനിമ, അതിൻ്റെ സാധ്യതകൾ, അതിൻ്റെ എക്സൈറ്റ്മെൻറ്റുകൾ എന്താണ് എന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാന്നുള്ള തീരുമാനത്തിലാണ്. അപ്പോൾ തീർച്ചയായും ഇനി ഇത്തരത്തിലുള്ള സ്റ്റേജ് ഷോകളോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും സിനിമയിലെ സാധ്യതകളുടെ, അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് എന്താണെന്നുള്ള ഒരു അന്വേഷണം, അത് എത്രമാത്രം സക്സസ്ഫുൾ ആവും അതിനെപ്പറ്റി ഞാൻ വറിയിടുമല്ല. അപ്പം അത്തരം ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനിപ്പോൾ സത്യത്തിൽ ഒരു നാൾ വരും എന്നുള്ള ടൈറ്റിൽ അത് എൻ്റെ ജീവിതത്തിൽ അർത്ഥവത്താവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും നല്ല നാളുകൾ വരട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ നന്ദി. താങ്ക് യു.